ദുഷ്ടലാക്കുള്ള തലക്കെട്ടുകളിലൂടെ വായനക്കാരെ തെറ്റായ നിഗമനങ്ങളിലെത്താൻ പ്രേരിപ്പിക്കുക എന്നത് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയാണ് മലയാള മനോരമ ആ പതിവ് ശൈലിയിൽ പോയവാരം നൽകിയ ഒരു നെടുങ്കൻ തലക്കെട്ടാണ് സർക്കാരിനോട് സുപ്രീം കോടതി ഒരു ഭീമാകാരമായ ചോദ്യചിഹ്നം ചോദ്യചിഹ്നത്തിൻ്റെ തുടർച്ചയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് എന്തു ചെയ്തു ഇതാണ് മലയാള മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് സർക്കാരിനോട് സുപ്രീം കോടതി സ്ത്രീ സുരക്ഷയ്ക്ക് എന്തു ചെയ്തു മലയാള മനോരമ മലയാളത്തിൽ അച്ചടിക്കുന്ന ഒരു പത്രമാണ് മലയാളം കേരളീയരുടെ മാതൃഭാഷയാണ് സ്വാഭാവികമായും ഒരു ശരാശരി പത്രവായനക്കാരൻ ഈ തലക്കെട്ട് കാണുമ്പോൾ സുപ്രീം കോടതി കേരള സർക്കാരിനോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് ധരിക്കുക അതാണ് മനോരമയുടെ ഉദ്ദേശവും പക്ഷേ കേരള സർക്കാരിനോട് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല പറയാതെ പറയുന്ന വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം തലക്കെട്ടുകൾ പോകെ പോകെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ സ്ഥിരം ശൈലിയായി മാറിയിട്ടുണ്ട് തലക്കെട്ടിലോ അതിന് താഴെയുള്ള ഉപതലക്കെട്ടുകളിലോ ബ്ലർബിലോ ഉദ്ധരണിയിലോ ചിത്രത്തിലോ ഒന്നും ഏതു സർക്കാർ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല വാർത്തയുടെ തലക്കെട്ട് മാത്രം വായിക്കുന്ന പത്രത്തിൻ്റെ ആദ്യ പേജിലൂടെ കണ്ണോടിച്ച് കടന്നു പോകുന്ന വായനക്കാരന് കേരള സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടി എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത്രയുമാകട്ടെ എന്നാണ് മനോരമയും കാണുന്നത് നമ്മുടെ കാലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്തയും തലക്കെട്ടും സി പി ഐ എമ്മിനോടും ഇടതുപക്ഷത്തോടുമുള്ള രാഷ്ട്രീയ വിരോധം കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള വിരോധമായും അത് അടുത്ത ഘട്ടത്തിൽ കേരളത്തോട് തന്നെയുള്ള വിരോധമായും പരിണമിക്കുന്നതിൻ്റെ വിചിത്രമായ അനുഭവങ്ങൾ വാർത്തകളുടെ രൂപത്തിൽ ഇതിനു മുൻപും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത്തരത്തിലൊരു വിചിത്ര രോഗത്തിൻ്റെ പിടിയിലാണ് അവരറിയാതെ അവർ കേരള വിരുദ്ധരായി മാറിയിരിക്കുന്നു ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും എതിർക്കണം ആക്രമിക്കണം തകർക്കണം എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ പക്ഷേ അത് വന്നു വന്നുവന്ന് കേരളത്തോടുള്ള വിരോധമായും കേരളത്തോട് തന്നെയുള്ള ശത്രുതയായും രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മികവുകൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പറയാതിരിക്കുക അത്തരത്തിലുള്ള വാർത്തകൾ തമസ്കരിക്കുക ഒപ്പം എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കേരളത്തിന് സംഭവിച്ചാൽ അത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മാധ്യമ ആഘോഷങ്ങളാക്കി മാറ്റുക ഇത് അടിസ്ഥാനപരമായി ആത്യന്തികമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തന്നെ വിശ്വാസ്യതയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാ ആഴ്ചയിലും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാറുണ്ട് പോയ വാരം ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേക വാർത്ത ഒരു ലേഖനത്തിൻ്റെ രൂപത്തിലാണ് അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില കണക്കുകളാണ് ഒന്ന് ഇന്ത്യയിലാകെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളുടെ എണ്ണം തൊള്ളായിരത്തി എട്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുണ്ട് എന്ന് വിളംബരം ചെയ്യപ്പെട്ട ഒരു രാജ്യത്ത് ആകെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളുടെ എണ്ണം തൊള്ളായിരത്തി എട്ടാണ് എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇനി അതിനേക്കാൾ ഈ കണക്കിനെ ചിന്തോദ്ദീപകമാക്കി മാറ്റുന്നത് ഈ തൊള്ളായിരത്തി എട്ടിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പാലിയേറ്റീവ് കെയർ സെൻറ്ററുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറുപത്തിയേഴ് എണ്ണം മാത്രമാണ് ഇത് ഒരുപക്ഷെ വിശ്വസിക്കാനാവാത്തതെങ്കിലും യാഥാർത്ഥ്യമായ ഒരു റിപ്പോർട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സാണ് ഒപ്പം സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളിൽ പതിനാല് ശതമാനത്തിനു മാത്രമാണ് ലോകത്തിൽ സാന്ത്വന പരിചരണം ലഭിക്കുന്നത് എൺപത്തിയാറ് ശതമാനം സാന്ത്വന പരിചരണം ആവശ്യമുള്ള രോഗികളും അത് ലഭിക്കാതെ നരകയാതന അനുഭവിക്കുകയാണ് ലോകത്തിൽ എന്നാൽ കേരളത്തിലെത്തുമ്പോൾ സാന്ത്വന പരിചരണം ആവശ്യമുള്ള അറുപത് ശതമാനം രോഗികൾക്കും അത് ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിനും കൂടി ലഭിക്കേണ്ടതാണ് പക്ഷേ ലോകത്തിൻ്റെ മുൻപിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നിൽക്കുന്നത് രാജ്യത്തിൻ്റെ മുൻപിൽ എത്രമാത്രം ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് നിലയുറപ്പിക്കുന്നത് ഇത് ലോകത്തെ അറിയിച്ചത് ദ ഹിന്ദു ദിനപത്രമാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ കൊൽക്കത്ത ഐ ഐ എമ്മിലെ പ്രൊഫസർ ദേവി വിജയ് എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത് അതിനാധാരമായി അവരെടുത്ത കണക്കുകളാവട്ടെ ലോകപ്രശസ്തമായ മെഡിക്കൽ ജേണൽ ലാൻഡ് റിപ്പോർട്ടാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് സാന്ത്വന പരിചരണത്തിൻ്റെ രംഗത്ത് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും നിറുകയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് മലയാളികളുടെ മുൻപാകെ തുറന്നു പറഞ്ഞാൽ അത് കേരളത്തിനും അതുവഴി കേരള ഗവൺമെൻറ്റിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമായി മാറിയാൽ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ അത് ദോഷമായി ബാധിക്കുമോ എന്ന ഭയം ഇത്തരത്തിലുള്ള മഹത്തായ സത്യങ്ങളെ മറച്ചുവെക്കുന്ന ദുഷ്ടബുദ്ധിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളെ നയിക്കുകയാണ് എന്നതാണ് സത്യം സാന്ത്വന പരിചരണ രംഗത്തെ മഹത്തായ നേട്ടം മാത്രമല്ല ലോക ബാങ്ക് കേരളത്തെ വിലയിരുത്തുന്നത് നോക്കൂ ഇങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രങ്ങൾക്കും കേരളത്തിൻ്റെ അനുഭവം പ്രസക്തമാണ് ശാസ്ത്രജ്ഞാനത്തിൻ്റെ പിന്തുണയും മെച്ചപ്പെട്ട ആസൂത്രണവും ശക്തമായ ഭരണ സംവിധാനവും കേരളത്തിലുണ്ട് ഇത് പറയുന്നത് ലോക ബാങ്കാണ് കേരളം മറ്റിടങ്ങൾക്കും പ്രകാശം നൽകുന്ന മഹത്തായ ഭരണ നിപുണതയുടെയും ആസൂത്രണത്തിൻ്റെയും ഇടമാണ് എന്ന് ലോകബാങ്ക് സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ അറിയണമെങ്കിൽ ഇംഗ്ലീഷ് പത്രം വായിക്കണം മലയാള മാധ്യമങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാനാവില്ല കേരളത്തിൻ്റെ കുറവ് തേടി അലയുകയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇത് കേരളത്തിൻ്റെ മികവാണ് അതറിയാൻ ഇതര ഭാഷാ മാധ്യമങ്ങൾ ആശ്രയിക്കുകയെ ഇപ്പോൾ മാർഗമുള്ളൂ എന്നതാണ് സത്യം തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടും തെറ്റായ വാർത്തകളും നൽകി വായനക്കാരെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തു നിന്നും അകറ്റുക എന്നത് ഏറെക്കാലമായി മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു തെറ്റായ ശൈലിയാണ് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് തുറന്ന കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള വാർത്ത ചൂണ്ടി കാണിച്ചിട്ടുമുണ്ട് ഈ കൂട്ടത്തിൽ വളരെ വിചിത്രമായ ഒന്നാണ് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ഹിന്ദി വാർത്താ ചാനലായ എ ബി പി ന്യൂസ് വോട്ടെണ്ണൽ നടപടികൾ പുരോഗമിക്കുമ്പോൾ നൽകിയ വാർത്തകൾ എ ബി പി ന്യൂസിൻ്റെ വിശകലനമനുസരിച്ച് തത്സമയ റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പി തോൽക്കുന്നില്ല കോൺഗ്രസ് ജയിക്കുന്നുമില്ല ഒരു സമാന്തര ലോകത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയാണ് ടെലിവിഷൻ റിയാം ബിജെപി തലകുത്തി വീണു രാജ്യത്ത് ബിജെപിക്കെതിരായ ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ തുടക്കം എന്നോണം ദക്ഷിണേന്ത്യയിലെ ബി ജെ പി യുടെ ഏകദേശ തുരുത്തായിരുന്ന കർണാടക ബി ജെ പിയെ കൈയൊഴിഞ്ഞു പക്ഷേ എ ബി പി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല അവരെ മറ്റൊരു ലോകത്തെത്തിച്ചിരിക്കുന്നു സമാന്തര ലോകത്തെ വിചിത്ര ജീവികളായി തങ്ങളുടെ പ്രേക്ഷകരെയും വായനക്കാരെയും മാറ്റുന്ന ഈ ഹീനമായ മാധ്യമ പ്രവർത്തനം പക്ഷേ എ ബി പി ന്യൂസിന് മാത്രം അവകാശപ്പെട്ടതല്ല വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഏറിയോ കുറഞ്ഞോ അളവിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നും ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാം രാഷ്ട്രീയമായ വിരോധം കാരണം ഏത് മഹത്തായ കാര്യത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും ഉതകുന്ന മഹത്തായ പദ്ധതികളെയും തള്ളിപ്പറയുക എന്ന ഗതികേടിലും ദുരവസ്ഥയിലുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന നാടിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ മഹത്തായ പ്രൊജക്റ്റുകൾ പക്ഷെ അതിനെയും അന്ധമായ ഇടതുവിരോധം കാരണം തള്ളിപ്പറയുക എന്നതാണ് മാധ്യമങ്ങൾ കുറച്ചായി സ്വീകരിക്കുന്ന ശൈലി എന്നാൽ കുറച്ചു കഴിയുമ്പോൾ തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിവ് കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ ആണോ എന്നറിയില്ല തങ്ങൾ തള്ളിപ്പറഞ്ഞതിന് വീണ്ടും ഉയർത്തി കാണിക്കേണ്ട ഗതികേടും ഈ കൂട്ടർക്ക് വന്നുപെടാറുണ്ട് ഇപ്പോഴിതു പറയാൻ കാരണം മാതൃഭൂമി ടെലിവിഷൻ ചാനൽ ചോദിക്കുന്നു നമുക്കും കൂടുതൽ വേഗതയും സൗകര്യമുള്ള ട്രെയിനുകളും അർഹിക്കുന്നില്ലേ നമ്മളും അർഹിക്കുന്നില്ലേ എന്നാണ് ചോദ്യം കൊടും ഒന്ന് കൊണ്ട് കൊള്ളാമെന്ന് വെച്ചാൽ ഫാൻ്റെ അവസ്ഥ ഇതാണ് കാലങ്ങളായി തുടച്ചിട്ടില്ല എന്ന് തോന്നും കൂടുതൽ വേഗതയും സൗകര്യവുമുള്ള ട്രെയിനുകൾ ഉണ്ട് ഇന്ന് കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതമുണ്ട് ജനത്തിരക്കു മൂലം അത്യാവശ്യക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നം സമയത്തിന് ട്രെയിനുകൾ ഇല്ലാത്തത് ചെറിയ ദൂരം പോലും താണ്ടാൻ കൂടുതൽ സമയമെടുക്കേണ്ട ഗതികേട് ഇതിനൊക്കെ പരിഹാരമായാണ് കെ റെയിൽ എന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് ആ കെയറയിൽ പദ്ധതിയെ രാഷ്ട്രീയ എതിരാളികളോടൊപ്പം ചേർന്ന് മാധ്യമങ്ങളും തകർക്കാനും വിമർശിക്കാനുമാണ് തയ്യാറായത് എന്നിട്ടിപ്പോൾ ചോദിക്കുന്നു കൂടുതൽ സൗകര്യമുള്ള ട്രെയിനുകളും വേഗതയും നമ്മൾ അർഹിക്കുന്നില്ലേ എന്ന് അങ്ങനെ മാതൃഭൂമി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മലയാള മാധ്യമം ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയേ പറയാനുള്ളൂ തീർച്ചയായും ഉണ്ട് അർഹിക്കുന്നുണ്ട് കൂടുതൽ വേഗതയും സൗകര്യമുള്ള ട്രെയിനുകളും മാത്രമല്ല കൂടുതൽ നിലവാരമുള്ള മാധ്യമ പ്രവർത്തനവും മലയാളികൾ അർഹിക്കുന്നുണ്ട് രണ്ടായിരം രൂപയുടെ നോട്ട് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ് മുൻപ് ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ റദ്ദാക്കിയതുപോലെ ഒറ്റയടിക്ക് ജനങ്ങളെ തൃശങ്കുവിലാക്കുന്ന പരിഷ്കാരമല്ല ഇപ്പോഴത്തേത് എന്ന് ചിലർ ഇത്തിരി മൃദുവായി ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നുണ്ട് അത് ശരിയാണെങ്കിലും ഇത്തരത്തിലുള്ള തുടർ നടപടികളിലൂടെ ഇന്ത്യൻ കറൻസിയുടെ വിശ്വാസ്യത ഇന്ത്യൻ കറൻസിയുടെ നിലവാരം ലോകത്തിൻ്റെ മുൻപിൽ സംശയാസ്പദമാക്കി മാറ്റാനെ ഇത്തരം നടപടികൾ സഹായിക്കൂ എന്നത് വ്യക്തമാണ് ആദ്യം ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ ഒറ്റയടിക്ക് നിരോധിച്ചുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയ ഘട്ടത്തിൽ മോദിക്ക് സർവാത്മന പിന്തുണ നൽകിയ പലരുമുണ്ട് അത്തരം ആളുകൾക്കും ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു എന്നത് ആശ്വാസകരവുമാണ് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രണ്ടായിരം രൂപ നോട്ടിന് ആദരാഞ്ജലി എന്നോ മറ്റോ പറഞ്ഞിരിക്കുന്നു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല പക്ഷേ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ചപ്പോൾ അതിൽ ആവേശം കൊള്ളുകയും നരേന്ദ്രമോദിയെ മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്ത ഒരു മാന്യനാണ് ഇദ്ദേഹവും ഇപ്പോൾ രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുമ്പോഴും പഴയ നിലപാട് ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അത് ചില സൂചനകൾ നൽകുന്നുണ്ട് കള്ളനോട്ടും കള്ളപ്പണവും ഭീകരവാദ പ്രവർത്തനവും അവസാനിപ്പിക്കാനാണ് ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിച്ചത് എന്നാണ് അന്ന് മേനി നടിച്ചത് എന്നാൽ രണ്ടായിരം രൂപയുടെ നോട്ട് പിൻവലിക്കുമ്പോഴും ചിലർ ഇത്തരം ന്യായങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴും കള്ളപ്പണവും ഭീകരവാദ പ്രവർത്തനവും ഇല്ലാതാക്കാനായിട്ടില്ല എന്ന കുറ്റസമ്മതവും ഇക്കൂട്ടരുടെ പുതിയ ന്യായീകരണത്തിൽ ഉണ്ടുതാനും പിശകു പറ്റാത്തവരില്ല ഏത് പ്രവർത്തന മേഖലയിലും വ്യാപരിക്കുന്നവർക്ക് തെറ്റുപറ്റുകയും ചെയ്യാം സ്വാഭാവികമാണ് എന്നാൽ സമകാലിക മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് പിശകുകളായി വിലയിരുത്തപ്പെടുന്ന പലതും യാദർച്ഛികമോ സ്വാഭാവികമോ ആയി സംഭവിക്കുന്ന അബദ്ധങ്ങളല്ല എന്നതാണ് വസ്തുത ബോധപൂർവം പിശകു വരുത്തുക എന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി ഒരു കൂട്ടം മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ശീലിച്ചു പോരുന്നു തുടർന്നു പോരുന്നു മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാന്യതയെ പൂർണ്ണമായും തകർത്തു കളയുന്ന അങ്ങേയറ്റം ഹീനമായ ഒരു പ്രവർത്തന രീതിയാണ് ഇത് ബോധപൂർവം തെറ്റു വരുത്തുക തെറ്റായ വാർത്ത കാട്ടുതീ പോലെ പടരുമ്പോൾ അതിൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് മനസ്സിലാക്കി ശക്തമായ വിമർശനം ഉയർന്നു വന്നാൽ അത് തിരുത്തുക ഞങ്ങൾ തെറ്റു തിരുത്തി എന്ന് നടിക്കുക യഥാർത്ഥത്തിൽ തെറ്റ് ബോധപൂർവമായി വരുത്തുന്നതാണ് ശക്തമായ വിമർശനം ഉയർന്നു വരുന്നില്ലെങ്കിൽ അതങ്ങനെ തുടരുകയും ചെയ്യും എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഓരോ ആഴ്ചയും പുറത്തു വരുന്നത് എം എൻ സ്മാരക മന്ദിരത്തിന് വേണ്ടിയുള്ള പിരിവ് പണം നൽകാത്തതിന് വ്യാപാരിയെ മർദ്ദിച്ചു എന്നാണ് മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് മർദ്ദിച്ചത് സി പി എം പ്രവർത്തകരാണത്രേ എം എൻ സ്മാരക മന്ദിരം എന്നത് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് ആ ഓഫീസിൻ്റെ നിർമ്മാണ പിരിവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുവോ അത് അറിയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സി പി എം പ്രവർത്തകരുടെ ഭാഗത്താവുക സി പി ഐയുടെ ഓഫീസ് നിർമ്മാണ ചുമതല സി പി എം ആണോ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് വെറുമൊരു പിശകല്ല ഇതൊക്കെ വികലമായ മനസ്സിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന വൈകൃതങ്ങളാണ് വീഡിയോയിൽ സി എന്ന് പറയുമ്പോഴും വീഡിയോയുടെ അനുബന്ധമായി ചേർത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗിൽ സി പി എം എന്നു തന്നെ തുടരുകയാണ് ഇതാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ നിലവാരം ഇത് മാതൃഭൂമി മാത്രം ചെയ്തു വരുന്ന ഒരു വികൃത വേലയല്ല മറ്റു പലർക്കും ഇതുതന്നെയാണ് പഥ്യം മീഡിയ വൺ ടെലിവിഷൻ ചാനൽ പോയവാരം ഒരു മാപ്പ് പറച്ചിൽ നടത്തി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഏറ്റുപറയുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂക്ഷ്മത കുറവുണ്ടായി അതിൽ ഖേദിക്കുന്നുവെന്നാണ് പക്ഷേ എന്താണ് ഈ സൂക്ഷ്മത കുറവ് എന്ന് പറയുന്നില്ല എന്താണ് സൂക്ഷ്മത കുറവ് സൂക്ഷ്മത കുറവല്ല ഉണ്ടായത് സൂക്ഷ്മത കൂടുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഏറെക്കാലമായി കേരളത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നിരന്തരമായ ഒരു ഹീന പ്രചരണമുണ്ട് സംഘപരിവാർ ശക്തികളെപ്പോലും സഹായിക്കുന്നതാണ് ആ പ്രചരണം സംഘപരിവാരത്തിൻ്റെ ആശയപരിസരത്തിനെതിരെ സംഘപരിവാരത്തിൻ്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ നിരന്തരമായി പൊരുതി നിൽക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി എണ്ണിയാലൊടുങ്ങാത്ത സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഈ രക്തസാക്ഷിത്വത്തിൻ്റെ എല്ലാം മഹത്തായ ചരിത്രം പേറുന്ന ഒരു നാട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹീനമായ നുണ പച്ചക്കള്ളം ആവർത്തിച്ച് പലമാതിരി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സി പി ഐ എമ്മിനെതിരായ ഈ നുണപ്രചാരവേലയുടെ തുടർച്ചയാണ് മീഡിയ വൺ ചാനലിലും ഉണ്ടായത് സി സംസ്ഥാന സെക്രട്ടറി പറയാത്ത ഒരു കാര്യം സംസ്ഥാന സെക്രട്ടറിയുടെ വാചകം എന്ന നിലയിൽ സംപ്രേഷണം ചെയ്യുകയാണ് ബി ജെ പിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആ വാചകം മീഡിയ വണ്ണിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ സൃഷ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാർത്തയിലും വിഷമാണ് നിറച്ചു നിറച്ചുവെച്ചിരിക്കുന്നത് ഇത് ഈ കാലത്ത് ഉയർന്നു വരുന്ന മാധ്യമ സാക്ഷരതയുടെ കൂടി ഭാഗമായി നവമാധ്യമങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു പൊളിച്ചടുക്കുന്നു ജനങ്ങളുടെ മുൻപാകെ മീഡിയ വൺ എന്ന ടെലിവിഷൻ ചാനൽ സ്വയം അനാവരണം ചെയ്യപ്പെടുകയും അവരുടെ പ്രവൃത്തി മൂലം അവർ തുറന്നുകാട്ടപ്പെടുകയും ചെയ്യുന്നു അത്തരമൊരു ഘട്ടത്തിൽ നിലനിൽപ്പിനു വേണ്ടി ഒരു ഖേദപ്രകടനം നടത്തുകയാണ് സൂക്ഷ്മത കുറവ് പോലും ഓരോ ദിവസവും ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹീനരാഷ്ട്രീയത്തിന് ഒരു വാർത്താരൂപം ചമച്ചത് എങ്ങനെ കുറവാകും അത് ജമാഅത്ത് ഇസ്ലാമി എല്ലാ ദിവസവും കേരളത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നുണയുടെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് അതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞു എന്നത് നിൽക്കക്കള്ളിയില്ലാതെയായപ്പോഴുള്ള ഒരു അടവുമാണ് ഇത് ജനങ്ങൾ ശരിയായി തന്നെ തിരിച്ചറിയുന്നുമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ കവർ സ്റ്റോറി എന്ന പരിപാടി രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടും ദുഷ്ടലാക്കോടെയുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ നിരന്തരമായി വിളമ്പുന്നത് കൊണ്ടും കുപ്രസിദ്ധമായിട്ടുള്ളതാണ് ഇത്തവണ കവർ സ്റ്റോറിയുടെ തലക്കെട്ടുകളിൽ ഒന്ന് കാട്ടാക്കടയിലെ സോഷ്യലിസ്റ്റ് ആൾമാറാട്ടം എന്നാണ് ഒരു കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂണിയൻ ഭാരവാഹിയുടെ പേര് മാറ്റി മറ്റൊരാളുടെ പേര് ഉൾപ്പെടുത്തിയ ഇതിനോടകം ചർച്ചയായ വാർത്തയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ ഗുരുതരമായ തെറ്റു ചെയ്ത എസ് എഫ് ഐയുടെ ഒരു ഭാരവാഹിയെ ഏരിയ തലത്തിലോ മറ്റോ ഉള്ള ഒരു ഭാരവാഹിയാണ് സംസ്ഥാന നേതാവൊന്നുമല്ല എങ്കിലും ആ ഭാരവാഹിയെ എസ് എഫ് ഐ പുറത്താക്കി മാതൃകാപരമായ നടപടി സ്വീകരിച്ചു തെറ്റിനെ ന്യായീകരിക്കാൻ നിന്നില്ല തെറ്റിനോടൊപ്പമല്ല ഞങ്ങൾ എന്ന് ആ സംഘടന പ്രഖ്യാപിച്ചു പറ്റിയാൽ തിരുത്തുമെന്നും ശക്തമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും എസ് എഫ് വ്യക്തമാക്കുകയും ചെയ്തു